ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പ്ലിറ്റൻസിന് ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം സ്പ്ലിറ്റൻസിന് പരിഹാരം എന്ന് പറയുമ്പം എല്ലാവരും ഓർക്കും സ്പ്ലിറ്റൻസ് വിണ്ടുകീറിയ മുടി എങ്ങനെ ഒരുമിച്ചാക്കുമെന്ന്. അങ്ങനെയല്ല, നമ്മൾ സ്പ്ലിറ്റൻസ് നല്ലധികം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മുടി ട്രിം ചെയ്യുക. നന്നായിട്ട് സ്പ്ലിറ്റൻസ് ഉള്ളവർ 3 മാസം കൂടുമ്പോഴെങ്കിലും മുടി ട്രിം ചെയ്യാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോൾ മുടി ട്രിം ചെയ്യുക. ഇനി ആ വന്ന മുടിയിൽ പിന്നെയും സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പ്ലിറ്റൻസ് വരാനുള്ള ആ സാധ്യതയെ തടയാൻ വേണ്ടിയുള്ളൊരു പായ്ക്കാണ് ഇന്ന് ഞാൻ നിങ്ങളിലായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റൻസ് ഒന്നെങ്കിൽ ലാസ്റ്റ് മുടിയുടെ ലാസ്റ്റ് നമുക്ക് സ്പ്ലിറ്റൻസ് വരും. ചിലവർക്ക് മുടിയുടെ ലാസ്റ്റ് വരും, പിന്നെ ഇങ്ങനെ മുടിയിൽ കൂടി പിന്നെയും വിണ്ടുകീറി മുടിയിൽ പല രീതിയിൽ അങ്ങനെ സ്പ്ലിറ്റൻസ് വരാം. അപ്പോൾ സ്പ്ലിറ്റൻസിൻ്റെ പല രീതിയിൽ വരുന്ന ഒരു പിക്ചർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ പല രീതിയിൽ നമുക്ക് സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സ്പ്ലിറ്റൻസ് വന്നാൽ ഉറപ്പായിട്ടും മുടി എപ്പോഴും സ്കാൽപ്പിൽ നിന്ന് മുടി കിളുത്ത് വരും. അപ്പോൾ സ്കാൽപ്പിൽ നിന്ന് മുടി കിളുക്കുമ്പോൾ നല്ല കട്ടിയോട് കൂടിയാണ് മുടി കിളുത്ത് വരിക. അത് വളർന്ന് അറ്റത്തെത്തുമ്പോഴേക്കും അതിൻ്റെ കട്ടി കുറഞ്ഞ് അത് നേർക്കും. അപ്പോൾ ഒത്തിരി കാറ്റടിക്കുന്നത് കൊണ്ടും ഒത്തിരി പൊടിപടലങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ അഴുക്കുകളൊക്കെ പറ്റുന്നത് കൊണ്ടും സ്പ്ലിറ്റൻസ് ഉണ്ടാകും. അപ്പോൾ കാറ്റ് ഒത്തിരി അടിക്കുന്ന മുടിയിലാണെങ്കിൽ നല്ല രീതിയിൽ സ്പ്ലിറ്റൻസ് കാണും. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ഉള്ള ആ മുടിയുടെ ഒരു ആരോഗ്യം, ഒരു കട്ടിയും നമ്മുടെ മുടിയുടെ ലെങ്തിനനുസരിച്ച് അത് കൂടണമില്ല. നീളുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയുടെ കട്ടിയും എന്താ പറയുക, കട്ടി കുറയും. അപ്പം അത് വളരെ തിന്നാകും. അപ്പം അങ്ങനെയുള്ള മുടിക്ക് കാറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പം സ്പ്ലിറ്റൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്പ്ലിറ്റൻസ് ഉള്ളവർ ഉറപ്പായിട്ട് മുടി ട്രിം ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മുടി നല്ലതായിട്ട് സ്പ്ലിറ്റൻസ് ഉള്ളവർ 3 മാസം കൂടുമ്പോൾ മുടി മുറിക്കുക. ഇല്ല സ്പ്ലിറ്റൻസ് മാത്രം മുറിച്ച് കളയണം എന്ന് തോന്നുന്നവർ ഓരോ മാസം കൂടുമ്പോൾ മുടി ഇങ്ങനെ പിരിക്കുക. ഇങ്ങനെ പിരിച്ചിട്ട് സ്പ്ലിറ്റൻസ് ഉള്ളത് നോക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. അതൊരു ഈസി ടിപ്പാണ്. അതായത് മുടി ഇങ്ങനെ നമ്മൾ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് മുടി ഇങ്ങനെ പിരിച്ച് പിഴിക്കുക. അപ്പം നമുക്ക് സ്പ്ലിറ്റൻസ് ഉള്ള മുടി ഇങ്ങനെ നീണ്ടു നിൽക്കും. സ്പ്ലിറ്റൻസ് തോന്നുന്ന മുടി നീണ്ടു നിൽക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മുറിച്ച് കളയുക സ്പ്ലിറ്റൻസ്. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റൻസിന് ഒരു പരിഹാരമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് ഓടി വരാം. അപ്പോൾ ഇന്നത്തെ പായ്ക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് ജെൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാലോ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പം ജെല്ലിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക. ഞാൻ മിക്സിയിൽ അടിച്ചില്ല, വേണ്ടവർക്ക് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് ജെല് രൂപത്തിലാക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കാസ്റ്റർ ഓയിലാണ്. ഈ ഒരു 3 കൂട്ടവും നമ്മുടെ മുടി വളർച്ചയെ നന്നായിട്ട് സഹായിക്കുകയും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസിന് നല്ലൊരു പരിഹാരവുമാണ് ഈ ഒരു കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ 1 സ്പൂണോളം കാസ്റ്റർ ഓയിലും കൂടി ഞാനിതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവ 3 കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തലമുടിയിൽ അപ്ലൈ ചെയ്യാം. സ്പ്ലിറ്റൻസിന് നല്ലൊരു പരിഹാരമാണ് ഇതെന്ന് പറയുന്നത്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടി ഒരുമിച്ചെടുക്കുക, നമ്മുടെ മുടിയുടെ തുമ്പ് എടുക്കുക. മുടിയുടെ തുമ്പ് എടുത്തിട്ട് തുമ്പിലേക്ക് ഇത് മുക്കി വെക്കുക. നന്നായിട്ട് മുക്കി, കണ്ടല്ലോ, മുക്കിയെടുക്കുക. മുടിയിലേക്ക് നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് കയറിയിട്ടുണ്ടെങ്കിൽ, തുമ്പിൽ മാത്രമല്ല മുടിയിലേക്കും കൂടി മുടിയുടെ മേപ്പോട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ കയ്യിലെടുത്തെടുത്ത്
നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു പായ്ക്കാണ്, മുടി വളരാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണ്. സ്പ്ലിറ്റൻസിന് വേണ്ടി മാത്രമുള്ളതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ മുടിയിൽ ഉണ്ടെങ്കിൽ മുടിയിലും കൂടി നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ സ്പ്ലിറ്റൻസ് മാറാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണിത്. ഞാൻ അപ്ലൈ ചെയ്തു. മുടി എന്നിട്ട് മുകളിലേക്ക് നമുക്ക് കെട്ടി വെക്കുക. കാരണം താഴെയുള്ള ആ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പായ്ക്ക് നമ്മൾ മുടി അഴിച്ചിട്ടാൽ എപ്പോഴായാലും നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ കൂടി അതങ്ങ് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ മുടി മുപ്പോട്ട് കെട്ടിവെക്കാം. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.